അല്ലേ, ഇത് നനക്കാല്ലേ. കുഞ്ഞാറ്റ മോട്ടർ ഓണാക്കാ. സബ്സ്ക്രൈബ് ചെയ്തിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പം കുക്കിംഗ് എല്ലാം ചെയ്യുന്ന സ്ഥലമാണ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് എടുക്കാം വാർക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ഞാനൊന്നും ആക്കിയിട്ടില്ല, റസ്കും പിന്നെ കട്ടൻ ചായയും കുടിക്കാന്ന് വെച്ച്. നല്ല പുതിയ റസ്കാണ്, നല്ല രസമുണ്ട്. ഇന്നലത്തെ ചോറുണ്ടായിരും കുറച്ച്, അത് നമുക്ക് വേഗം ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത വേദന ഈ പല്ല് വേദന എന്തോന്നു, ഇവിടെ കിടന്ന് എന്തൊരു വേദന എന്നോ, ഒന്ന് കടിച്ചു പോയാലല്ലോ ഉള്ള ഒരവസ്ഥ. അതുകൊണ്ട് ഒന്നിനും ഒരു മൂടില്ല ഒന്നും ഞാക്കാൻ. ഒരാഴ്ച ആയിപ്പം പല്ല് വേദന നിൽക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തീ കത്തുന്നുണ്ട്, ഇനി ചോറ് ചൂടാക്കാൻ വെക്കട്ടെ. ഇത് ഇന്നലെ ബാക്കി വന്ന ചോറ് വെള്ളം ഒഴിച്ചിട്ടാണ്, ഇനി നല്ലോണം ഒന്ന് തിളപ്പിക്കട്ടെ. ഇത് തീർന്നിട്ട് ഇനി പുതിയ ചോറ് വേണമെങ്കിൽ മാത്രമേ വെക്കുന്നുള്ളൂ. ഒന്നാമത് പല്ലുവേദന ഇല്ലാതെ തിന്നാനൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ തിന്നാത്തതുകൊണ്ട് കുട്ടികളും അങ്ങനെ തിന്നിട്ടില്ല, അങ്ങനെ ബാക്കിയായത്. ഒരു 10 മിനിറ്റും കൊണ്ട് തിളച്ച് കിട്ടിയാൽ മതി. വെന്ത ചോറായത് കൊണ്ട് പിന്നെ അധികം വേവിക്കണ്ട.
പൊളിച്ചെടുക്കേ, കായ് അവിടെ കായ് ഉണ്ട്, കായ് ഇട്ട് വെച്ചല്ലോ. കായ് ഇട്ട് വെച്ചിട്ട് ചാറാക്കിയാല? ചാറല്ല, അപ്പൊ മൂന്ന് നേരം ചാറ് കറി ഒന്നും വെച്ചില്ലേ. വെള്ളം ചാടുമ്പോഴേ കൂട്ടുണ്ടാവും. കഴിയെല്ലാം അങ്ങനെ എത്ര പ്രാവശ്യം ഉണ്ടായി. അതുപോലെ മാങ്ങയില്ല ഇത്. നമ്മൾ കായെല്ലാം ഇട്ടിട്ട് ചാറ് കറിയാക്കിയ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് തക്കാളി കറി ഉണ്ട്, പിന്നെ അച്ചാറും അങ്ങനെല്ലാം കൊണ്ട് ഒപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്. മീൻ മേടിച്ചിട്ടുണ്ട്, അതും കൂടി ആക്കട്ടെ. ഐസ് വരുന്നുണ്ട് തോന്നല്ലേ, ഐസ് വരുന്നില്ല കുഞ്ഞാട്ടെ. ആ ഐസ് വേണോ കുഞ്ഞാറ്റ? അവിടെ വെക്കാൻ പറ കേട്ടാ. നിങ്ങക്കതിനകത്തുണ്ട് ഈ ചൂടത്ത് നല്ല പല്ലുവേദന ഇല്ലാടാന്ന് ഐസ് നിന്ന്. ആ തണുപ്പ് കുഴപ്പമില്ല. ഒരുപാട് മോള് പറഞ്ഞ ഒരു അണ്ടി ചുട്ടരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചൂടാൻ ഇട്ടിട്ടുള്ളത്. ഇപ്പൊ മീനായിട്ടുണ്ട്, ഇനി ഒരു ചമ്മന്തിയും കൂടി ആക്കുന്നുള്ളൂ. ഏട്ടന് കുറച്ച് മീന് നല്ലോണം മൊരിഞ്ഞ് കിട്ടണം, അതുകൊണ്ട് ഇത്ര മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു രണ്ടാഴ്ചയോളമായി, രണ്ട് മൂന്നാഴ്ചയായി അപ്പുറത്തെ ജോർജ് ഏട്ടൻ തന്നിട്ട്. കുറേ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ തോരനെല്ലാം വെച്ച് കറിയെല്ലാം വെച്ചിട്ട് തീർക്കുന്നുണ്ട്. പിന്നെ ബാക്കി ആ കായ് എടുത്തിട്ട് നമുക്ക് ആ തോരപ്പരിപ്പ് പറിച്ചു വെച്ചിട്ടില്ലേ, അതുകൊണ്ട് ചാറാക്കാം. പിന്നെ
വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കായ്പുഴുക്കിന് ആവശ്യത്തിന് ഉപ്പും ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നു. തീ കത്തുന്നുണ്ട്, അപ്പോൾ അടുപ്പത്തേക്ക് വെച്ച് ഇനി പൊത്തി വെച്ചിട്ട് കുറച്ച് സമയം വേവിട്ട് അപ്പോഴത്തേക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നല്ല മധുരമുള്ള തേങ്ങ ഉള്ള കുക്കു കുഞ്ഞാറ്റേ ഇന്ന രണ്ടാക്കും കുറച്ച് കുറച്ച് ഇത് തേങ്ങ ഉള്ള രണ്ടും ഒരേ പോലെയല്ല. കായ്പുഴുക്കിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകി, പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്, പച്ചമുളക്, കരിയാപ്പില, കുറച്ച് ഉള്ളി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുക്കട്ടെ. അരപ്പ് ഇതുപോലെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി പകുതി വേവാന്നുണ്ട് അവിടുന്ന്, അതിനകത്തേക്ക് ഇടട്ട്. കുറച്ച് സമയം കൂടി വേവിച്ചിട്ട് കുറച്ച് മതി അരപ്പൊന്ന് ചൂടായി എടുക്കാൻ വേണ്ടി, എന്നിട്ട് കടുക് വറുക്കട്ടെ. ഇനി ഒരു ചമ്മന്തിയും കൂടി ആക്കട്ടെ. കായ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. തേങ്ങ ചിരകി, പിന്നെ ഇഞ്ചി എടുത്ത് കുറച്ച് വാളമ്പുളി, ഉള്ളി, ഉപ്പ്, പത്തലമുളക്, കരിയാപ്പില ഒന്ന് അരച്ചെടുക്കട്ടെ. അങ്ങനെ തേങ്ങ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഏട്ടനും കുട്ടിയൊക്കെല്ലാം ഇങ്ങനെ ചോറായിട്ട് മതി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവർക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. കായ്ത്തോരനും ചമ്മന്തിയും പിന്നെ തക്കാളിക്കറിയും മീൻ പൊരിച്ച അച്ചാറിലും കൂടിയിട്ട് ഇവർക്ക് ചോറ് കൊടുക്കുന്നു. ഞാൻ കഞ്ഞി കുടിക്കും. നല്ല രസമുണ്ട്, നല്ല ചൂടല്ലായ കാലാവസ്ഥയായതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ. മുളകും നരട കുക്കൂട്ടി നിന്നാ നല്ല രസമില്ലേ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.